ബിജു കാക്കയുടെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ചിത്രമാണ് ഫാൻറ്റം. നിരവധി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രത്തിൽ നിരവധി താരങ്ങളും അണിനിരന്നിരുന്നു. മോണിക്ക, നിഷാന്ത് സാഗർ, മമ്മൂട്ടി, നെടുമുടി വേണു തുടങ്ങിയ നിരവധി താരങ്ങളായിരുന്നു അണിനിരുന്നത്. ഫാൻറ്റം എന്ന മലയാള ചിത്രത്തിലൂടെ ഏവർക്കും സുപരിചിതയായ ഒരു താരമായിരുന്നു മോണിക്ക. ഹേമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം സിനിമയിലേക്ക് എത്തിയത്. നിഷാന്ത് സാഗറിന്റെ കാമുകിയായിട്ടായിരുന്നു മോണിക്ക എത്തിയത്. ചിത്രം വിജയമായി മാറുകയും ചെയ്തിരുന്നു. നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. ഒരു ബാലതാരമായാണ് മോണിക അഭിനയ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. എന്നാൽ ഇന്നും മലയാളി പ്രേക്ഷകർക്ക് പാർവർണ എന്ന പേരിലാണ് താരത്തെ ഏറെ പരിചിതവും. ഇന്ന് അഭിനയ മേഖലയിൽ താരം സജീവവുമല്ല. 1985 ഓഗസ്റ്റ് 25 മാരുതി രാജ് ജോഷി ദമ്പതികളുടെ മകളായിട്ടാണ് താരത്തിന്റെ ജന്മം. അവസര പോലീസ് 100 എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായും മോണിക്ക അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 40-ലധികം സിനിമകളിൽ ബാലതാരമായി വേഷമിടുകയും ചെയ്തിട്ടുള്ള താരം അങ്കിൾ പെണ്ണെന്ന മലയാള ചിത്രത്തിലും ബാലതാരമായി വേഷമിട്ടിട്ടുണ്ട്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, സിംഗളി എന്നീ ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷയിൽ ഏറെ സജീവവുമാണ് താരം. വിജയകാന്ത് നായക വിഷത്തിലെത്തിയ എൻ ആസൈ മച്ചൻ എന്ന സിനിമയിൽ മികച്ച അഭിനേത്രിക്കുള്ള തമിഴ് സർക്കാരിന്റെ പുരസ്കാരവും താരം നേടിയിട്ടുണ്ട്. അഴകി, കാതൽ, അഴിവതില്ലൈ, ഭഗവതി ദാസ്, ഷണ്ടക്കോഴി, സിലന്തി, ആ ആ ഇ, ഗൗരവ ശങ്കർ തുടങ്ങി നിരവധി സിനിമകളിൽ താരം അവതരിപ്പിച്ചിട്ടുണ്ട്. നായികയായും സഹനടിയായുമെല്ലാം സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മോണിക്കയ്ക്ക് ഏറെ ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എം മോഹൻ സംവിധാനം ചെയ്ത 9-6 എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ മേഖലയിലേക്ക് താരം വീണ്ടും കടന്നു വരുന്നത്. ഒരു വേള താരം അഭിനയം അവസാനിപ്പിച്ചു എന്ന് വരെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രണയത്തിന്റെയോ പണത്തിന്റെയോ പേരിൽ പരിവർത്തനം ചെയ്തിട്ടില്ല എന്നും, ഞാൻ അത്തരത്തിലൊരു വ്യക്തിയല്ല, എനിക്ക് ഇസ്ലാമിക തത്വങ്ങൾ ഇഷ്ടമാണെന്നും, അതിനാൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. ഒരിക്കലെന്റെ മാതാപിതാക്കൾ ക്രമീകരിച്ച മാധ്യമങ്ങളുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ അറിയിക്കുമെന്നും, ഒപ്പം തന്റെ പിതാവിന്റെ പൂർണ്ണ പിന്തുണയ്ക്ക് ശരിക്കും നന്ദി അറിയിക്കുകയും മോണിക്ക ചെയ്തിരുന്നു. ഏകദേശം 20 സിനിമകളിൽ മോണിക്ക ബാലതാരമായി വേഷമിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് നായിക പ്രാധാന്യമുള്ള വേഷങ്ങളെല്ലാം താരത്തെ തേടി എത്തിയതും. 2014 താരം അഭിനയം നിർത്തിക്കൊണ്ട് മലയാള സിനിമാ മേഖല വിട്ടത്. ഇതിനു പിന്നാലെയായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുകയും മോണിക്ക എന്ന പേര് മാറ്റി എം ജി റഹ്മ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്. 2015 മാലിക് എന്നയാളെ വിവാഹം കഴിച്ച മോണിക്ക ഇപ്പോൾ കുടുംബിനിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2001 ബി കണ്ണൻ സംവിധാനം ചെയ്ത തീർത്ഥാടനം എന്ന സിനിമയിലെ വിനോദിനിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മോണിക്ക മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. തുടർന്ന് ചെയ്ത ഫാൻറ്റം എന്ന മമ്മൂട്ടി സിനിമയിലെ റോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ